गरम गरम या जीरानी, गरम गरम या जीरानी, कर दो करम मैया गौसल बरा, कर दो करम मैया गौसल बरा, या गौसल आदम पीराने पीर। السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا محمد وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم أنهارا. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി ദുനിയവിയും ഉഖ്റവിയുമായ വിജയികളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ, ലോകത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് അടക്കമുള്ള എല്ലാ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ലോകജനതയെയും ലോകത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് അകലെയാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ, അവൻ്റെ പരീക്ഷണങ്ങൾ അതിജയിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് അർഹമുറാഹിമായ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് നാം ജീവിക്കുമ്പോൾ അവന് നന്ദി ചെയ്യുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവൻ നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ നാം ആസ്വദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക എന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം. ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കൂ. അള്ളാഹു ഒരുപാട് പുറത്തു തരുന്നവരാണ്. യുർസിലു സമാലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിം വബനീൻ വയജ്അലുക്കും അൻഹാറ. അള്ളാഹു ആകാശലോകത്ത് നിന്ന് മഴ വർഷിപ്പിക്കാൻ, സന്താന സൗഭാഗ്യം, സാമ്പത്തിക അഭിവൃദ്ധി ഇവകൾക്കെല്ലാം അസ്തഗ്ഫിറുല്ലാഹല്ലദീം എന്ന് അധികരിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ ഇസ്തിഗ്ഫാർ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സമയങ്ങൾ അത് നാം ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുപ്പിക്കപ്പെട്ടവരായി നാം അള്ളാഹുവിലേക്ക് കൂടുതലായി തൗബ ചെയ്ത് മടങ്ങണം. ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദോഷം ചെയ്യാൻ അവന് താല്പര്യമില്ല. സംഭവിച്ചു പോവുകയാണ്. സംഭവിച്ചു പോയതിനെ ചെറുതായി കാണാനും ഒരു വിശ്വാസിക്ക് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസി തൗബയിലേക്ക് ധൃതിപ്പെടുന്നത്. എന്തെങ്കിലും ചെയ്തു പോയാൽ ഉടനെ തൗബ ചെയ്യണം എന്ന ഒരു ആഗ്രഹം അവനിൽ സംഭവിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ തൗബ ചെയ്യുന്നവരെക്കുറിച്ച് വളരെയേറെ മഹത്വം കൊടുക്കുന്ന രൂപത്തിൽ പ്രഖ്യാപിച്ചതായി നമുക്ക് കാണാം. ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. الله بشدة قرآن البرغة يعني تتشيد بوي من الشاسها جماعي സാഹചര്യങ്ങൾക്ക് സമ്മർദ്ദത്തിന് വിധേയമായി എന്തെങ്കിലും പറ്റിപ്പോയാൽ, കരുതിക്കൂട്ടി ഒരു മുഅ്മിൻ ചെയ്യില്ല, അങ്ങനെ ചെയ്തു പോയാൽ അവൻ പെട്ടെന്ന് തൗബയിലേക്ക് ഉളരുകയും അങ്ങനെ പശ്ചാത്തപിച്ച് അവൻ്റെ കരൾച്ചോരയിൽ നിന്ന് വരുന്ന പശ്ചാത്താപം,
അവൻ്റെ അകത്തളങ്ങളിൽ നിന്ന് വരുന്ന പശ്ചാത്താപം, അവൻ പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന നേട്ടം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല, അവൻ തൗബ ചെയ്ത് നല്ല പ്രവർത്തനങ്ങൾ നടത്തിയാൽ ആ ചെയ്ത തിന്മകളെ അള്ളാഹു നന്മകളാക്കി മാറ്റി വളരെയേറെ പുറത്തു തന്ന് അള്ളാഹു തആല അവനെ സ്വീകരിക്കും. വമൻ താബ വഅമില സ്വാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കും. അവൻ അർഹമുർ റഹീമാണ്, കാരുണ്യക്കടലാണ്. അള്ളാഹു മനുഷ്യനെ ശിക്ഷിക്കുന്നവനോ അല്ലെങ്കിൽ അവനെ ബുദ്ധിമുട്ടിക്കുന്നവനോ അല്ല. അള്ളാഹു തആല ഒരുപാട് പൊറുക്കലിനെ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ആ ചോദിക്കുന്നവനെ പുറത്തു കൊടുക്കുന്നവരുമാണ്. കാനു ഖലീലൻ മിനല്ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. നല്ലവരെ കുറിച്ച് നമുക്ക് കാണാം, പാതിരാരാത്രിയിൽ അവർ എഴുന്നേറ്റ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പ്രതിഫലമെല്ലാം നമുക്ക് കിട്ടും. ആ രൂപത്തിലേക്ക് നാം മടങ്ങേണ്ട സമയങ്ങളാണ്. അള്ളാഹു കാരുണ്യവാനാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു വലാ അൻഫുസഹും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറു റഹീം. നബിയെ അവരോട് പറഞ്ഞു കൊടുക്കണം, എൻ്റെ അടിമകളോട് പറയണം, അവരുടെ ശരീരത്തെ അവർ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും അഥവാ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് ആശമുറിയേണ്ടതില്ല. നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചോ, തീർച്ചയായും അവൻ പുറത്തു വരും. അള്ളാഹു പൊറുക്കുന്നവനാണ്. പറഞ്ഞു കൊടുക്കൂ നബിയെ, എത്രമാത്രം ലാളിത്യത്തോടെ എത്രമാത്രം കാരുണ്യത്തോടെ പടച്ച റബ്ബ് മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നത് ഉത്ബോധിപ്പിക്കുന്നത് നാം കാണേണ്ടതാണ്. വാനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യാതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ. നിങ്ങൾ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് തൗബ ചെയ്ത് മടങ്ങാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ശിക്ഷ വന്നാൽ നിങ്ങളെ സഹായിക്കപ്പെടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെ ഒക്കെ പെടുത്തി തരുമാറാകട്ടെ. പ്രത്യേകിച്ച് നാം ഓർക്കേണ്ടത് അർഹമുർ റഹീമായ റബ്ബ്, ആ റബ്ബിൻ്റെ കാരുണ്യം, അത് നമ്മളിലേക്ക് വർഷിക്കുന്ന പ്രത്യേക സമയങ്ങളാണ് റമദാൻ പോലെയുള്ള സമയങ്ങൾ. ആ സമയത്തെല്ലാം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ച് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് തൗബകളൊക്കെ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. നമ്മുടെ വസ്ത്രത്തിൽ അല്പം കറ പറ്റിപ്പോയാൽ അത് എങ്ങനെയെങ്കിലും കഴുകി വൃത്തിയാക്കാൻ എത്രമാത്രം നാം ഉത്സാഹിക്കും. ഇത് തന്നെയാണ്, ഒരു തെറ്റ് ചെയ്താൽ കൽബിലൊരു കറ വീഴും. ഈ കറ മാച്ചു കളയുന്നതിന് വേണ്ടി ആ പെട്ടെന്ന് തന്നെ നാം തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം. കല്ല ബൽറാനാല കുലൂബിഹിം മാക്കാനു എക്സിബൂൻ. ഖുർആനിൽ പറഞ്ഞ ആ വാക്യം അതാണ് സൂചിപ്പിക്കുന്നത്. കാര്യം അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരുടെ ചെയ്തികൾ അവരുടെ ഹൃദയത്തിന്മേൽ കല വീഴ്ത്തിയിരിക്കുന്നു എന്ന് അർഹമുർ റഹീമായ റബ്ബ് പറഞ്ഞ ആ കറയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. അതിന് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നത് കൂടുതലായി നമുക്ക് ചെല്ലാൻ കഴിയണം. അതോടൊപ്പം തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അത് പതിവാക്കുന്നത് എപ്പോഴും നല്ലതാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അന്ത ഖൂല അല്ലാഹുമ്മ അന്ത റബ്ബി. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആണ് പറയുന്നത്, അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂ ലക ബി നിഅമതിക അലയ്യ വഅബൂ ബി ദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത. മനുഷ്യന്റെ ആ വിനയവും അടിമത്വവും എല്ലാം റബ്ബിന്, റഹ്മാനായ യജമാനായ റബ്ബിൻ്റെ മുമ്പിൽ കീഴ്പ്പെട്ട് പറയുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും നീ എനിക്ക് തന്നു, ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുന്നു, ഞങ്ങളുടെ കുറ്റങ്ങളും തെറ്റുകളും ഞങ്ങൾ ഏറ്റുപറയുന്നു, നീ പുറത്തു തരണേ. ഇത് പറഞ്ഞാൽ മൻ ഖാലഹ മിനന്നഹാരി മൂക്കിനം ബിഹ ഫമാത മിൻ യൗമിഹി ഖബ്ര അൻ യുംസിയ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. ആരെങ്കിലും രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തിന് മുമ്പ് മരണപ്പെട്ടാൽ
அவன் ஒமன் காலஹா மினல் லைலி வஹுவ மூக்கினும் பிஹா ஃபமா தக்பல அன் யஸ்பிஹா ஃபஹுவ மின் அஹ்லில் ஜன்னா. ആ രാത്രി ചൊല്ലിയിട്ട് പകൽ ആകുന്നതിന് മുമ്പ്, നേരം വെളുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ അള്ളാഹു അവന് സ്വർഗം കൊടുക്കും. ഇത്രയും വലിയ കൂലി കിട്ടുന്ന വലിയ ഒരു ഒരു ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയണം. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള റമദാനായി ലോക്ക്ഡൗൺ കാലത്തെ റമദാൻ നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അള്ളാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.